ഹലോ നമസ്കാരം, എല്ലാവർക്കും ഷാജി സങ്കൽ കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മീൻ അച്ചാറാണ്. എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് മത്തി അച്ചാർ. ഞാനിവിടെ മത്തിയാണ് വറുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് ഈ മത്തി അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും ഞെക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മുടെ മത്തി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മത്തി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുടമ്പുളി നന്നായിട്ട് തിളപ്പിച്ച് ആറിയെടുത്തത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എണ്ണ, വിനാഗിരി, ഇത്രയുമാണ് നമുക്ക് ഈ മത്തി അച്ചാറിടാൻ വേണ്ട സാധനങ്ങൾ. ഇനി നമ്മുടെ ഈ അച്ചാർ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലതായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, ഒരു ബൗള് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ചെറു ചൂടോടു കൂടി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഞാൻ ഈ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. പക്ഷേ ഇത് ഫ്രൈ ചെയ്യാൻ ഇത് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിരിക്കുന്നത് നല്ലെണ്ണയിലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ കൂടുതൽ നാൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലെണ്ണയിൽ ഇത് ചെയ്യുന്നത്. വെളുത്തുള്ളി പാകമായെന്ന് നോക്കാം, ഒന്ന് ഞെക്കി നോക്കാം നമുക്ക്. ഓക്കെ, പാകമായിട്ടുണ്ട്. ബ്രൗണിഷ് കളർ ആണോ എന്ന് നിർബന്ധമില്ല. കാരണം വെച്ചാൽ ഇത് അച്ചാറിനുള്ളിൽ ചെന്ന് കൂടുതൽ ഇതാ അരിയാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത്. മുളക് പൊടി ഏകദേശം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എണ്ണയിലെടുക്കാം. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറി വെച്ചിരിക്കുന്ന കുടമ്പുളി, തിളപ്പിച്ചാറി വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചില മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ഡെയിലി വീട്ടിൽ ആവശ്യം ഉള്ളവർക്ക് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. നമുക്ക് അത്യാവശ്യം കിട്ടാനില്ലാത്ത സാഹചര്യത്തിലാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ വരുവാണെങ്കിൽ പോലും നമുക്കത് ഈ അച്ചാർ കൊണ്ടാണേലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയും. ഞാൻ ഈ മീൻ വറുത്ത സമയത്ത് കുറച്ചധികം ഉപ്പ് ചേർത്താണ് വറുത്തത്. കാരണം അച്ചാറായതുകൊണ്ട് മീനിൽ കുറച്ച് അധികം ഉപ്പ് വേണം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വിനാഗിരിയും പുളിയും ചേർക്കുന്നുണ്ട്. അതെല്ലാം പിടിച്ചു വരണം.
ഇപ്പോൾ നമുക്ക് ഇതില് ഉപ്പ് പാകമായി നോക്കാം അതിന് ശേഷം നമുക്ക് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് തരാം നമുക്ക് 2 സ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് നോക്കാം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ മീനച്ചാർ റെഡി ആയിരിക്കുന്നു നമുക്ക് ഇത് ഓഫ് ചെയ്താ നമുക്ക് ഇതൊരു കുപ്പി ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ മീനച്ചാർ റെഡി ആയിരിക്കുന്നു നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം